ഹരിയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏഴ് സ്വരങ്ങളെക്കുറിച്ചും ആരോഹണ അവരോഹണത്തെക്കുറിച്ചും പഠിച്ചു. ഇന്ന് മായാമാളവഗൗള രാഗത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു ശാസ്ത്രീയ സംഗീത വിദ്യാർത്ഥി ആദ്യമായി പഠിക്കുന്നത് മായാമാളവഗൗള രാഗമാണ്. നമുക്ക് മായാമാളവഗൗള രാഗം ഒന്ന് പാടി നോക്കാം. ഇന്ന് എന്നോടൊപ്പം ഒരു അഞ്ചു വയസ്സുകാരനാണ് പാടുന്നത്, സാത്വിക്. ആദ്യം ഞാൻ പാടുന്നത് ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം നിങ്ങൾ പാടുക. നിങ്ങൾക്ക് പാടുവാനുള്ള സ്പേസ് ആണ് സാത്വിക് പാടുന്നത്. ആദ്യം വാമപ്പ് എക്സസൈസ് ചെയ്യാം. Thank you.
ഇതാണ് മായാമാളവഗൗള രാഗത്തിന്റെ ആരോഹണം അവരോഹണം. മായാമാളവഗൗള രാഗത്തിന്റെ സ്ട്രക്ചറാണ് ഇന്ന് നമ്മൾ ഒരു ക്രാഫ്റ്റ് വർക്കിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ കുറേ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ കളർ പേപ്പറിനെ ഒരു സ്കെയിലിൻ്റെ അളവിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ച ഇതേമാത്ര കുറേ പീസസ്, ഇതാ ഒരു ഈ ഒരു കളർ പേപ്പറാണെങ്കിൽ ആ അതേ ലൈൻ അത്ര ഇത് അത്രയും നീളമുള്ളൂ. ഈ കളർ പേപ്പറിൻ്റെ നീളം ഇത്രയാണ്, വീതി കുറച്ചും കൂടി ഉണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്ത് കുറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക, ഈ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഒരു പീസല്ല എത്ര നമ്മൾ ആവശ്യമുണ്ടോ അത്രയും കട്ട് ചെയ്തെടുക്കുന്നതിന് എന്ത് ചെയ്യുക, വീണ്ടും മടക്കിയിട്ട് വീണ്ടും ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസസ്സാണ് ഇത്. ഇങ്ങനെയുള്ള ഈ അളവിൽ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുക്കുക. രണ്ടാക്കി ഇങ്ങനെ കട്ട് ചെയ്ത ഒരെണ്ണത്തിന് നമുക്ക് രണ്ടാക്കി എടുക്കാം. ഇനി രണ്ടാക്കി എടുത്തിട്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു ചോദിച്ചാൽ പശ തേക്കാണ്. പശ തേച്ച് അതിനെ ജോയിൻ ചെയ്ത് വിടുകയാണ്. കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് വിട്ടു. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ആകൃതി കിട്ടും അല്ലേ, ഒരു സർക്കിൾ. ഈ സർക്കിളിൽ ഇനി നമ്മൾ വീണ്ടും വീണ്ടും ജോയിൻ ചെയ്തുകൊണ്ട് പോകാം. ഇതേമാതിരി പീസസ് ആക്കുക. ഈ പീസസിനെ വീണ്ടും ഇതിലേക്ക് കൊടുക്കുക, വീണ്ടും പശ തേക്കുക. ജോയിൻ ചെയ്യാം. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊണ്ടുവരാം. ജോയിൻ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കിതുപോലെ വലിയ മാലയായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് ഇതിപ്പോൾ ചെയ്തതാണ്. ഇങ്ങനെ ചെയ്ത് നമുക്ക് ഒരു എന്താ പറയുക, ഫോട്ടോയിലൊക്കെ ഇടുന്ന മാലയായിട്ടോ അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാനോ, റൂം ഡെക്കറേറ്റ് ചെയ്യാനോ, ബർത്ത്ഡേ വരുന്ന സമയത്ത് അങ്ങനെ വീടിനെ ഡെക്കറേറ്റ് ചെയ്യാൻ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോ ആൾക്കാരുടെ മനോധർമ്മം. ഞാനിപ്പോൾ ഈ ക്രാഫ്റ്റ് വർക്കിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മായാമാളവഗോള രാഗത്തെ പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്ത് വെച്ച് ഇങ്ങനെ ഓൾറെഡി കുറച്ച് ചെയ്ത് വെച്ചു. അതായത് രണ്ടെണ്ണം ജോയിൻ ചെയ്ത സ രി എന്നുള്ളത്, ഇത് സ ഇത് രി, രണ്ടെണ്ണം ജോയിൻ ചെയ്ത് വെച്ചിരിക്കാം. അതുപോലെ ഗാമ വേറെ കളർ കൊടുത്തിരിക്കുകയാണ്, അതിനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പാധ നമ്മുടെ മ്യൂസിക്കൽ ആൽഫബറ്റ്സ്, നീസ 7 ആൽഫബറ്റാണുള്ളത്. ഇതിലെ സാരി ഗമ പാധ നീ സ വന്നിട്ട് ഓൾറെഡി റൂട്ട് നോട്ട് പറഞ്ഞു, അതിൻ്റെ ഹയർ സ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 7 ആൽഫബറ്റിനെ ഞാൻ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് മായാമാളവഗോള രാഗത്തെ നമ്മൾ ആക്കുന്നത്, ഇതിനെ ഈ ആൽഫബറ്റിനെ മായാമാളവഗോളയുടെ സ്ട്രക്ചറിലേക്കാകുന്നത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു നീളമുള്ള ഒരു ഷീറ്റ് എടുത്തിരിക്കുകയാണ്. അതിന് ഈ സരിയുടെ കൂടെ ജോയിൻ ചെയ്തു. എന്നിട്ട് അടുത്ത ഗായും മായും ഇതിനെയും കൂടെ ജോയിൻ ചെയ്താൽ നമുക്കൊരു 7 സ്വരങ്ങൾ കൊണ്ടുള്ള ഒരു മാല, ഒരു ഗാർലൻഡ് ഞാനിവിടെ ചെയ്യാൻ പോവാണ്. 7 സ്വരത്തിൻ്റെ ഒരു ഗാർലൻഡ് ഞാനിവിടെ ചെയ്യാണ്. അതിനെ ഗമ്മ വെച്ചൊട്ടിച്ചു. അപ്പം എന്തായി, സായും രിയും ഞാൻ ആദ്യം വേർപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സാരി ഗമ പാധ 4 സെറ്റായിട്ട് വെച്ചു. അതിനെന്ത് ചെയ്തു, ഇപ്പം ഞാൻ സരിയും ഗാമയും കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ 4 സ്വരത്തിനെ ജോയിൻ ചെയ്തു. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംഭവിച്ചത് നോക്കാം. സായും രിയും അടുത്തടുത്ത് വന്നു. ഗായിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് നോക്കാം. രണ്ട് ഈ ഇതേമാത്ര റിങ്ങിൻ്റെ ഗ്യാപ്പ്, അതാണ് ഗായിലേക്കുള്ള, രിയിൽ നിന്ന് ഗായിലേക്കുള്ള ദൂരം. അപ്പോൾ സരി ഗാമ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പാദ നീസ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതുപോലെ തന്നെ പാദ നീസ ജോയിൻ ചെയ്യണം. പാധാനീസ ജോയിൻ ചെയ്യും. ഞാൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ രണ്ടിനും കൂടെ ഒരേ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് രണ്ട് ജോയിൻ ചെയ്യാൻ ഒരേ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് സാരി ഗമ അതിൻ്റെ ഇതിൽ എത്ര ഗ്യാപ്പ് വരണോ, എത്ര ദൂരം സരിയിൽ നിന്ന് ഗായിലേക്കുണ്ട് എന്ന് ഈ ബ്ലൂ ഷീറ്റ് കൊണ്ടാണ് ഞാൻ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പാധായിൽ നിന്ന് നീസയിലേക്ക് സെയിം ദൂരമാണുള്ളത്. അപ്പോൾ സരി ഗാമയിൽ നിന്ന് പാധ നീസയുടെയും ഗ്യാപ്പ് ഒരേ മാതിരിയാണ്.
അതുപോലെ ഇനി ചെയ്യാനുള്ളത് ഇപ്പം രണ്ട് പീസായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനെ ഒന്നും കൂടെ ഒരു ഗ്യാപ്പും കൂടെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ഏതാണത്? മായിൽ നിന്ന് പായിലേക്കുള്ള ദൂരം ഇതിനെ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പം മാ അത് നോക്കുക, വളരെ ചെറുതാണ്. മായിൽ നിന്ന് പായിലേക്കുള്ള ദൂരം സെയിമാണ്. അതായത് നമ്മൾ രണ്ടായിട്ട് നമ്മൾ പിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് മായിൽ നിന്ന് പായിലേക്കുള്ളത്. ഇത് മൂന്നും അടുത്തടുത്ത് വരുന്നു അല്ലേ. ഗ മാ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഗ മായിൽ നിന്ന് പായിലേക്ക് ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഏഴ് സ്വരങ്ങൾ കൊണ്ടുള്ള സത്ത് പുഷ്പക്കി ഡാലി ഒരു ഗാർലൻഡ് തന്നെ നമുക്ക് കിട്ടി. ഇവിടെ നോക്കാം. ഇതിൽ നിന്ന് സ രി ഗ മ പ ധ നീ സ എങ്ങനെ വരും? നമുക്കത് പാടി നോക്കിയാലോ എങ്ങനെ വരും. സ രി സയിൽ നിന്ന് കുറച്ച് ഉയരം മാത്രമേ രീതിക്കുള്ളൂ. ഓക്കെ, സ റൂട്ട് നോട്ട് സ രി ഗ ഗായിലേക്ക് ഇത്ര ദൂരം സഞ്ചരിക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ചിട്ട് വേണം ഗാത്താൻ. ഗ മ മായിൽ നിന്ന് പായിലേക്ക് കുറച്ച് ദൂരം. പ ധ നീ സ അതേമാതിരി നീലേക്ക് ധായിൽ നിന്ന് നീലേക്കുള്ള ദൂരവും രിയിൽ നിന്ന് ഗായിലേക്കുള്ള ദൂരവും സെയിം ആണ്. മായിൽ നിന്ന് പായിലേക്ക് മാത്രം കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതാണ് ഈ നമ്മുടെ മായാമാളവകളുള്ള രാഗത്തിൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, ഇതൊന്ന് ചെയ്തു നോക്കുക. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോ രീതിയിൽ മാറ്റി ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം. പക്ഷേ ഇത് നമ്മുടെ മായാമാളവകളുടെ സ്ട്രക്ചർ മനസ്സിലാക്കാനാണ്. ഗ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഗായിൽ നിന്ന് മായിലേക്കുള്ള ദൂരവും ധായിൽ നിന്ന് നീയിലേക്കുള്ള ദൂരവും സെയിം ആണ്. അപ്പോൾ ബാക്കി സ്വരങ്ങളെല്ലാം സരി അടുത്തു വരും. സരി ഗ മ പ ധ നീ സ രണ്ട് സ്വരങ്ങൾ അടുത്തടുത്തടുത്ത് വരുന്നു എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ചെയ്തു നോക്കൂ കേട്ടോ. ആരോഹണം അവരോഹണം ഒന്നുകൂടി കേട്ട് പാടി നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് താളത്തെക്കുറിച്ച് പഠിക്കാം.